اخي سوف تبكي عليك العيون وتسال عنك دموع المئين فان جف دمعي سيبكي الغمام يرصع قبرك بالياسمين السلام عليكم ورحمه الله وبركاته. ബിസ്മില്ലാ വലഹമ്മില്ല അള്ളാഹുമല്ല അല മുഹമ്മദിൻ വഅഅല അല മുഹമ്മദ് സ്നേഹധരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാമിലെ വിവാഹം വളരെ ലളിതവും പവിത്രവുമാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വരൻ വധു വധുവിൻ്റെ രക്ഷാധികാരി വിവാഹമൂല്യം രണ്ട് സാക്ഷികൾ ഇത്രയുമാണ് ഇസ്ലാമിലെ വിവാഹത്തിന് അനിവാര്യമായ ഘടകങ്ങൾ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ മകളെ ഇന്ന വിവാഹമൂല്യം നിശ്ചയിച്ച് താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നുവെന്ന രക്ഷാധികാരിയുടെ വാക്ക് വരൻ സ്വീകരിക്കുന്നതോടുകൂടെ ഇസ്ലാമിക വിവാഹം പൂർണ്ണമായി അതിന് മുഹൂർത്തമോ ജാതകമോ അത് നടക്കണമെങ്കിൽ ഒരു പുരോഹിതൻ്റെ കാർമ്മികത്വമോ ഒന്നും അതിനാവശ്യമില്ല ആ വിവാഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് മീസാഖൻ ഖലീല എന്നാണ് ബലിഷ്ഠമായ ഒരു കരാർ ശക്തമായ ഒരു കരാർ എന്നാൽ ഈ പരിഭാവനമായ കർമ്മത്തെ പരിഹാസ്യമാക്കുന്ന കല്യാണ വേദികളാണ് നമ്മുടെ നാട്ടിലുടനീളം നമ്മൾ കണ്ടുവരുന്നത് നിന്യവും നീചവുമായ ആഭാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിവാഹവേദികളാണ് മലബാറിൽ നമ്മൾ കാണുന്നത് ഒരു തുടർ കാഴ്ചയായി മാറുകയാണ് സഹോദരങ്ങളെ നാം കണ്ടതിൽ വെച്ച് ഏറ്റവും നിന്നവും നീചവുമായ ഒരു കല്യാണ രംഗം കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയുണ്ടായി പുതുമണവാളനെ കൊണ്ടുപോകുന്നത് ശവപ്പെട്ടിയിൽ അത് കണ്ടപ്പോൾ വളരെയധികം വേദന തോന്നി ഇന്ന ലാഹി വന്നായി ഈ പവിത്രമായ കർമ്മത്തെ അപഹസിക്കുന്നു വളരെ സുന്ദരമായ വിവാഹരംഗത്തെ നിർദ്ദേശങ്ങൾ നൽകിയ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുവാൻ അത് കാരണമായി തീരുന്നു നോക്കൂ നിങ്ങൾ പുതിയൊരു തലമുറക്ക് തുടക്കം കുറിക്കുന്ന അള്ളാഹുവിൻ്റെ സഹായവും അനുഗ്രഹവും ആവശ്യമായി വരുന്ന ഒരു രംഗം ആ രംഗം പോലും അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത അവൻ്റെ ദീനിനെ പരിഹസിക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ പേരിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും പണ്ഡിതന്മാർ കാണുന്നില്ലേ മഹല്ല് നേതൃത്വം ഇത് കാണുന്നില്ലേ എന്തുമാത്രം വേദനാജനകമായ ഒരു രംഗമായിരുന്നു സഹോദരങ്ങളെ അത് ഇതുമാത്രമല്ല ഇന്ന് ഒട്ടുമിക്ക ജില്ലകളിൽ നടക്കുന്ന കല്യാണ വേദികൾ മുഴുവനും ആഭാസങ്ങളുടെ കൂത്തരങ്ങുകളായി മാറുന്ന വളരെ വേദനാജനകമായൊരവസ്ഥയുണ്ട് സഹോദരങ്ങളെ നമ്മളത് മനസ്സിലാക്കുക തന്നെ വേണം വത് വരൻ്റെ സുഹൃത്തുക്കളായി എത്തുന്ന ആളുകൾ വിവാഹവേദിയിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ അതിക്രമങ്ങൾ അത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ മരണത്തിൽ വരെ കലാശിക്കുന്ന സംഭവങ്ങൾ പത്രങ്ങളിലൂടെ നമ്മുടെ കേരളത്തിലെ വാർത്തകളായി നമ്മൾ വായിക്കുകയാണ് വരൻ്റെ സുഹൃത്തുക്കൾ വന്ന് മണിയറയിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ വധുവിൻ്റെ ബന്ധുക്കളിൽ വയോധികനായ ഒരാൾ അത് ചോദ്യം ചെയ്തപ്പോൾ പരസ്പരമുണ്ടായ വാക്കേറ്റത്തിൽ ആ വയോധികനായ മനുഷ്യൻ മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു അങ്ങനെ കല്യാണ വീട് മരണവീടായി മാറുന്ന ഒരു വേദനാജനകമായ അവസ്ഥ വധുവരന്മാരെ റാഗ് ചെയ്യുന്നു പുതിയാപ്പിളയുടെ വരവും അനുബന്ധമായ ആഭാസങ്ങളും വിവാഹ മണിയറയിലും പടക്കങ്ങൾ പൊട്ടിക്കുന്നു ചായം വിതറിയും തെറിപ്പാട്ടുപാടിയുമുള്ള ആഭാസങ്ങൾ വരനും വധുവും വീട്ടിലേക്ക് വരുന്നത് ലോറിയിൽ കയറി പാട്ടുപാടി കൂടെയുള്ള ആളുകൾ കോമാളി വേഷം കെട്ടി തെറിപ്പാട്ട് പാടി ഈ മഹനീയമായ കർമ്മത്തെ അവഹേളിക്കുന്ന എത്രയെത്ര രംഗങ്ങളാണ് അവസ്ഥകളാണ് നമ്മുടെ കേരളത്തിൽ ഈയിടെയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരൻ്റെ സുഹൃത്തുക്കൾ പിന്നെ മണിയറയിൽ കയറി പ്രശ്നങ്ങളുണ്ടാക്കിയപ്പോൾ പണം ആവശ്യപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാക്കിയപ്പോൾ അത് ചോദ്യം ചെയ്തപ്പോൾ കിടക്കുകയും ബെഡുമൊക്കെ കുത്തിക്കീറുകയും ഇതൊക്കെ കണ്ട് നിസ്സഹായരായി കണ്ണീരൊലിപ്പിച്ച് മൂകസാക്ഷികളായി മാറാൻ മാത്രം വിധിക്കപ്പെട്ട കുടുംബങ്ങൾ ഇതൊന്നും അറിയാതെ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്ന നാട്ടുകാർ ഈ അവസ്ഥക്ക് മാറ്റം വരേണ്ടതില്ലേ ഈ തോന്നിവാസത്തിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതില്ലേ സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ മഹല് നേതൃത്വവും പണ്ഡിതന്മാരും സാമൂഹ്യ പ്രവർത്തകരും മനുഷ്യനെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും ഈ തോന്നിവാസത്തിനെതിരെ പ്രതികരിച്ചേ പറ്റൂ എന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ മഹല്ലുകൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് പലപ്പോഴും ഇന്ന് നമ്മുടെ മഹല്ല് കമ്മിറ്റികളുടെ സ്ഥിതികൾ എന്താണ് പള്ളി നിർമ്മാണം പള്ളി പുറ പള്ളി പുനർനിർമ്മാണം പള്ളിയോട് അനുബന്ധമായ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണ് ഇന്ന് മിക്ക പള്ളി മഹല്ലുകളും പറയാതിരിക്കാൻ വയ്യ പള്ളിക്കാട് വിട്ട് പുറത്തേക്ക് പോകുന്ന മഹല്ല് കമ്മിറ്റികൾ മഹല് ഭാരവാഹികൾ മഹല്ല് നേതൃത്വം നമ്മുടെ നാട്ടിൽ വളരെ വിരളമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നോക്കൂ നിങ്ങൾ ഈ പുതുമണവാളനെ ഈ ശവപ്പെട്ടിയിൽ കൊണ്ടുപോയ ഈ സംഭവം കണ്ണൂരിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഇതിന് നേതൃത്വം നൽകാൻ വന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നില്ലേ ഇവർക്ക് ജുമാ നടക്കുന്ന കൃത്യമായ ഒരു മഹല്യ സംവിധാനമില്ലേ അവിടെ എന്തിയെ ഇത്തരം സംഭവങ്ങളെ ആരും എതിർക്കുകയും ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ ആരും ശബ്ദിക്കുകയും ചെയ്യാത്തതെന്ത് ഈ നിലക്കുള്ള തോന്നിവാസങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയല്ലേ പലപ്പോഴും ഇന്ന് നമ്മുടെ മഹല്യ കമ്മിറ്റികൾ നിഷ്ക്രിയമാണ് മഹല്ല് നേതൃത്വം ആവശ്യമായ നിലയ്ക്ക് ഈ നിലക്കുള്ള തോന്നിവാസങ്ങൾക്കെതിരെ ആവാസങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നില്ല എന്നത് ഒരു വാസ്തവമാണ് പലപ്പോഴും മഹല്യ നേതൃത്വത്തിൻ്റെ മഹല് കമ്മിറ്റികളുടെ മൂല്യം മനസ്സിലാക്കാത്ത ആളുകളാണ് പള്ളി പരിപാലിക്കുകയും പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് അതുതന്നെയാണ് ഇത്തരം മൂല്യ തകർച്ച തകർച്ചക്കുള്ള ഏറ്റവും പ്രധാനമായ കാരണം മാത്രവുമല്ല സ്വഭാവരംഗത്തും ധാർമ്മികരംഗത്തും ഇടപാടുകളിലുമൊക്കെ വളരെ വീഴ്ചകൾ സംഭവിക്കുന്ന ആളുകളും പള്ളികളുടെ ഉത്തരവാദിത്വങ്ങളിൽ ഏറ്റെടുക്കുന്ന ആളുകളുണ്ട് മഹല് നേതൃത്വങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരം തോന്നിവാസങ്ങളെ തുടച്ചു നീക്കണമെങ്കിൽ ആദ്യമായി നമ്മുടെ മഹല്ല് കമ്മിറ്റികൾക്ക് ഒരു യോഗ്യതയുണ്ട് അത് അല്ലാഹു പറഞ്ഞ യോഗ്യതയാണ് അഞ്ച് ഗുണങ്ങളുള്ളവരായിരിക്കണം അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ പരിപാലിക്കേണ്ടത് അങ്ങനെയുള്ള മഹല്ല് നേതൃത്വങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത് വിശുദ്ധ ഖുർഹാനിലെ ഒമ്പതാം അധ്യായം സൂറത്ത് തൗബയിലെ പതിനെട്ടാമത്തെ വചനം ഓരോ മനുഷ്യനും ഓരോ വിശ്വാസിയും നന്നായി ചിന്തിക്കേണ്ട വചനമാണ് പറയുകയാണ് താഴെ പറയുന്ന ഗുണങ്ങൾ ഗുണങ്ങളുള്ള ആളുകൾ മാത്രമാണ്

അവർക്കാണ് സന്മാർഗ്ഗം ലഭിക്കുന്നത് എന്നാണ് അള്ളാഹു സുബാനഹു അറ്റാല പറയുന്നത് മഹല്ല് ഭാരവാഹികൾ ഈ നിലക്കുള്ളവരായി മാറണം അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ മഹല്ല്കളുടെയും കീഴിൽ നടക്കുന്ന യോ എന്ന വിവാഹങ്ങൾ ഈ നിലക്കുള്ള ആഭാസങ്ങൾ ഇല്ല എന്ന് ഉറപ്പു വരുത്താൻ നമ്മുടെ മഹല്ല് കമ്മിറ്റികൾക്കായാൽ ഈ തോന്നിവാസങ്ങൾക്കെതിരെ നമുക്ക് ശബ്ദിക്കാനാകും ഇത്തരം അധാർമിക പ്രവർത്തനങ്ങളെ നമുക്ക് തുടച്ചു നീക്കാനാകും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് പണ്ഡിതന്മാരും മഹല് നേതൃത്വവും സാമൂഹ്യ പ്രവർത്തകന്മാരും ഒക്കെ ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ ഒന്നിച്ചു മുന്നേറണമെന്നാണ് സഹോദരങ്ങളെ സൂചിപ്പിക്കാനുള്ളത് പരിഭാവനമായ പവിത്രമായ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ തെറ്റിദ്ധരിക്കുവാൻ ഇത്തരം മുസ്ലിം നാമധാരികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കാരണമായി തീരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ നിലക്കുള്ള ചിന്തയും ഈ നിലക്കുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ ഇതിൽ ഒരു കക്ഷി ഭേദമില്ലാതെ നിഷ്പക്ഷമായി കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ദോഷം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ പ്രതികരിക്കുക അള്ളാഹു സുബാനഹുഅത്യാല സത്യം ഗ്രഹിക്കുവാനുള്ള തോഫീക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു